ഹായ് നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് എബൌട്ട് എ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്നാൽ വിച്ച് ഇസ് എ വിർച്വൽ സെർക്യൂട്ട് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് ആണ് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ഇവിടെ കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയാൻ കാര്യമുണ്ട് കാരണം നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യാനുണ്ട് ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഈ ഡേറ്റാ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് തന്നെ കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് ഇവിടെയും ഡേറ്റാസ് എല്ലാം പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് ബട്ട് എന്താണ് ഓ എല്ലാ ഡേറ്റാ പാക്കറ്റ്സും വൺ ബൈ വൺ ആയിട്ട് ഫോളോ ചെയ്യുന്നു എല്ലാം സെയിം പാത്ത് ഫോളോ ചെയ്തിട്ടാണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് ഇവിടെ ഓരോ ഡേറ്റാ പാക്കറ്റിനെയും കൂടി ഒരു അതിൻ്റെ ഹെഡറിൽ അതിൻ്റെ സോഴ്സ് അഡ്രസ്സും അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഫ്ലോ ലേബിൾ കൂടിയുണ്ട് ഇവിടെ പറയുന്നത് ഫ്ലോ ലേബൽ എന്തിനാണ് ഫ്ലോ ലേബൽ യൂസ് ചെയ്യുന്നത് അത് ഏത് റൂട്ടറിൽ കൂടിയാണ് ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഫ്ലോ ലേബിൾ കൂടി ഓരോ ഡേറ്റ പാക്കറ്റിൻ്റെയും കൂടെ ഉണ്ടായിരിക്കും ആ ഫ്ലോ ഫ്ലോ ലേബിൾ അനുസരിച്ചാണ് റൂട്ടർ ഡേറ്റാസിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഓൾറെഡി ഇത് ഈ വെർച്വൽ സർക്യൂട്ട് ഓൾറെഡി പഠിച്ചതാണ് ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയെല്ലാം സ്വിച്ചസ് ആയിരുന്നു ഇവിടെ നെറ്റ്വർക്ക് ലെയറിൽ ഉപയോഗിക്കുന്ന സ്വിച്ചസ് സ്വിച്ചിന് നമ്മൾ റൂട്ടർ എന്നാണ് പറയുന്നത് ഇവിടെ അല്ല റൂട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഫിഗർ അങ്ങനെ അതനുസരിച്ച് മാറ്റി വരയ്ക്കണം അപ്പം നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡേറ്റാസ് വരുന്നു വരുന്ന ഡേറ്റാസ് എല്ലാം റൂട്ടറിൽ വരുന്നു റോട്ടറിനെല്ലാം ഒരു ഓരോ റൂട്ടറിനും ഒരു ഫ്ലോ ലേബിളുണ്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റ എൻട്രി ടേബിളുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ആ ടേബിൾ അനുസരിച്ച് ഈ ഡേറ്റാസിനെല്ലാം ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു റിസീവറിൽ എത്തുന്നു അപ്പോൾ ആ ലേബിൾ പറയുന്ന പേരാണ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ വി സി ഐ എന്ന് പറയുന്നു അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി അതിനകത്ത് മൂന്ന് സെറ്റ് മൂന്ന് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സെറ്റപ്പ് ഫേസ് ഡേറ്റ ട്രാൻസ്ഫർ ഫേസ് ടിയർ ഡൗൺ ഫേസ് അപ്പോൾ സെറ്റപ്പ് ഫേസിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ചെയ്യാനുണ്ട് എന്തൊക്കെയാണ് സെറ്റപ്പ് ഫേസിൽ ആദ്യം ഒരു ഒരു റിക്വസ്റ്റ് പാക്കറ്റാണ് ആദ്യം സെൻഡ് ചെയ്യേണ്ടത് അതായത് എ എന്ന സോഴ്സ് ഡെസ്റ്റിനേ ഡി ഈ ഡെസ്റ്റിനേഷനും അല്ലെങ്കിൽ ബിയുമായിട്ടൊരു ഡേറ്റാ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനൊരു റിക്വസ്റ്റ് ആദ്യം സെൻഡ് ചെയ്യണം അപ്പോൾ ആ റിക്വസ്റ്റ് ഫേസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് അപ്പം റിക്വസ്റ്റ് ഫേസ് സെൻഡ് ചെയ്യുമ്പോഴാണ് എ ആദ്യം ഒരു റിക്വസ്റ്റ് ആ റിക്വസ്റ്റ് പാക്കറ്റ് എന്നാണ് റിക്വസ്റ്റ് പാക്കറ്റ് എന്നാണ് നിന്ന് പറയുന്നത് ഈ റിക്വസ്റ്റ് പാക്കറ്റ് റൂട്ടറിലേക്ക് വരുന്നു അപ്പോൾ റൂട്ടറിന് ഒരു ഫ്ലോ ലേബൽ ഇവിടെ ഉണ്ട് ആ ലേബലിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞതാണ് എല്ലാ ഫ്ലോ ഫ്ലോ ലേബലിനെയും നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻകമ്മിങ് ഒരു ഔട്ട്ഗോയിങ് എഗെയിൻ ഡിവൈഡ് ഇൻ പോർട്ട് ഏതാണെന്നും ഏത് ലേബൽ എത്രയാണെന്നും ഓരോ റൂട്ടറേയും ലേബൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് പോർട്ടിൽ കൂടി ഔട്ട്പുട്ട് ചെയ്യണം അതിൻ്റെ ലേബൽ ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെറ്റപ്പ് റിക്വസ്റ്റ് ചെയ്യുന്ന സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്ഗോയിങ് ലേബൽ ഇല്ല ഒന്നിലും ഔട്ട്ഗോയിങ് ലേബൽ ഇല്ല ഈ പോർട്ടുകൾ ഇതിന് ഏത് പോർട്ടിൽ കൂടി ഔട്ട്പുട്ട് ചെയ്യണമെന്ന് അറിയാം അതുകൊണ്ടിവിടെ ഔട്ട് പുട്ട് ലേവലിൻ്റെ ആവശ്യമില്ല അപ്പോൾ എയിൽ നിന്ന് വരുന്ന സെറ്റപ്പ് റി പാക്കറ്റ് ഫസ്റ്റ് റൂട്ടർ ആർ വണ്ണിലേക്ക് എത്തുന്നു ആർ വൺ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു പോർട്ട് വൺ അത് ഫിൽ ടേബിളിൽ ഫില്ല് ചെയ്യുന്നു പോർട്ട് വൺ ലെവൽ ഫോർട്ടീൻ ആണ് അത് ത്രീ എന്ന പോർട്ടിൽ കൂടി ഔട്ട്പുട്ട് ചെയ്യണം എന്നതിനറിയാം അപ്പോൾ ത്രീ എന്ന പോർട്ടിൽ കൂടി നേരെ അടുത്ത റൂട്ടറിലേക്ക് ആർ ത്രീ എന്ന റൂട്ടറിലേക്ക് കൊടുക്കുന്നു ഈ റൂട്ടർ സെയിം തന്നെ അതിന്റെ പോർട്ട് വണ്ണാണിത് അതിന് അതിൻ്റെ ഇൻകമ്മിങ് ലേബൽ അതിനുണ്ട് ഇൻകമ്മിംഗ് ലേബൽ അതിന് സിക്സ്റ്റി സിക്സ് എന്നുണ്ട് നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ ഔട്ട്ഗോയിങ് ലേബലാണ് ഇതിൻ്റെ ഇൻകമ്മിങ് ലേബലായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഔട്ട്ഗോ ഇതിൻ്റെ ലേബൽ ലേബലൊരു സിക്സ്റ്റി സിക്സ് ഉണ്ട് അത് പോർട്ട് ത്രീയിൽ കൂടി ആ റിക്വസ്റ്റ് പാക്കറ്റിന് സെൻഡ് ചെയ്യുന്നു ആ റിക്വസ്റ്റ് പാക്കറ്റ് ആർ ത്രീയിൽ നിന്നും ആർ ഫോർ എന്ന റൂട്ടറിലേക്ക് വരുന്നു വരുന്നു ആ റൂട്ടർ അത് എഗെയിൻ എന്താണ് പോർട്ട് വണ്ണാണ് അതിന് ഇൻകമ്മിങ് ലേബിൾ അതിൻ്റെ ടേബിളുണ്ട് ട്വൻറ്റി ടു എന്നുണ്ട് അത് ഫോർത്ത് പോർട്ടിലേക്കാണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടത് അതിനറിയാം ഉണ്ട് അത് കറസ്പോണ്ടിങ് ഫോർ ഫോർ ഫോർത്ത് പോർട്ടിൽ കൂടി ആ റിക്വസ്റ്റിനെ എന്താണ് ബി എന്ന ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കുന്നു ആ ബി എന്ന ഡെസ്റ്റിനേഷൻ്റെ നെറ്റ്വർക്ക് ലെയറിലേക്കാണ് ആ റിക്വസ്റ്റ് പാക്കറ്റ് വരുന്നത് അപ്പോൾ ഇത് ഡേറ്റ ട്രാൻസ്മിറ്റ് റെഡിയാണ് എങ്കിൽ ഇതെന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇത് ഒരു ലേബൽ ജനറേറ്റ് ചെയ്യുന്നു വിച്ചുവസ് നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ സെവൻറ്റി സെവൻ എന്നൊരു ലേബലാണ് എടുത്താൽ സെവൻറ്റി സെവൻ എന്നുള്ളൊരു ലേബല് ഇത് ജനറേറ്റ് ചെയ്യുന്നു ഇനി ആ ലേബലാണ് ഇത് തിരിച്ച് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പോകുന്നത് സോ അത് അതിൻ്റെ നോട്ട് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് വളരെ സിമ്പിളാണ് നോട്ട് ഓരോ റൂട്ടറും എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് റൂട്ടറിൽ എന്തായിരുന്നു അതിൻ്റെ പോർട്ട് വൺ ആയിരുന്നു അതിൻ്റെ ലേബിൾ ഫോർട്ടീൻ ആണ് അത് ഔട്ട് ഗോയിങ്ങും തേർഡ് പോർട്ടിൽ കൂടി ഔട്ട് ഗോയിങ് ചെയ്യുന്നു അത് നെക്സ്റ്റ് റൂട്ടറിൽ വരുന്നു ആ റൂട്ടറും സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് ഈ എക്നോളജ്മെൻറ്റ് പാക്കറ്റ് എക്നോളജ്മെൻ്റ് പാക്കറ്റ് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കൂടെ സോഴ്സ് അഡ്രസ്സ് ഉണ്ടായിരിക്കും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഇത് ഈ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന സെവൻറ്റി സെവൻ എന്ന ലേബൽ കൂടി ഉണ്ടായിരിക്കും അതായത് ഡേറ്റ ട്രാൻസ്ഫർ റെഡിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ബി എന്ന ഡെസ്റ്റിനേഷൻ സെവൻറ്റി സെവൻ എന്ന ഒരു ലേബൽ ജനറേറ്റ് ചെയ്യുന്നു ആ ലേബൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പം ഈ സെവൻറ്റി സെവൻ എന്നത് ഈ ഡെസ്റ്റിനേഷൻ്റെ ഇൻകമ്മിംഗ് ലേബലാണ് അതായത് എ യിൽ നിന്ന് ബിയിലേക്ക് വരേണ്ട ഡേറ്റാസിൻ്റെ ഇൻകമ്മിംഗ് ലേബലാണ് സെവൻറ്റി സെവൻ ബട്ട് അത് ഈ റൂട്ടറിനെ സംബന്ധിച്ച് അത് അതിൻ്റെ ഔട്ട്ഗോയിങ് ലേബലാണ് അപ്പോൾ അത് ഇവിടുന്ന് ഗോയിങ് ലേബൽ ഉണ്ടായിരുന്നില്ല നമ്മൾ സെറ്റപ്പ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തപ്പോൾ ഈ ഔട്ട് ഗോയിങ് ലേബൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഡെസ്റ്റ് ഇത് ഈ ബി എന്ന ഡെസ്റ്റിനേഷൻ സെവൻറ്റി സെവൻ എന്ന ലേബൽ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ആ റൂട്ടറിലേക്ക് സെൻഡ് ചെയ്തു റൂട്ടർ എന്ത് ചെയ്യുന്നു നേരെ ഔട്ട് ഔട്ട്ഗോയിങ് ലേബലായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു ഇനി എന്ത് ചെയ്യുന്നു റൂട്ടർ ആർ ഫോറിലേക്കാണ് ആ അക്നോളജ്മെൻ്റ് റിക്വസ്റ്റ് കിട്ടിയിരിക്കുന്നത് ആക്നോളജ് അക്നോളജ്മെൻറ്റ് സോറി അത് റിക്വസ്റ്റ് അല്ല അക്നോളജ്മെൻറ്റ് പാക്കറ്റാണ് ആ അക്നോളജ്മെൻ്റ് പാക്കറ്റ് അത് ആർ ഫോറിൽ നിന്ന് ആർ ത്രീലേക്ക് സെൻഡ് ചെയ്യുന്നു ആ സെൻഡ് ചെയ്യുന്ന പാക്കറ്റിൻ്റെ കൂടെ അത് എന്ത് സെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻകമ്മിങ് ലേബിൽ കൂടി അത് സെൻഡ് ചെയ്യുന്നു അതിൻ്റെ ആ ആർ ഫോറിൻ്റെ ഇൻകമ്മിങ് ലേബിലായിട്ടുള്ള ട്വൻറ്റി ടു കൂടി അത് സെൻഡ് ചെയ്യുന്നു അപ്പോൾ ആ ട്വൻ്റി ടു ആർ ത്രീയിലേക്ക് വരുന്നു ആർ ത്രീ എന്ത് ചെയ്യുന്നു ആ ലഭിച്ച ട്വൻറ്റി ടുവിനെ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഔട്ട്ഗോയിങ് ലേബിൽ വേക്കൻറ് ആയിരുന്നു ആ ലേബിൾ അവിടെ ഇപ്പോൾ അത് ചൂസ് ചെയ്യുന്നു ആ ദൻ ആർ ത്രീ ആർ വണ്ണിലേക്ക് എഗെൻ ആ റിക്വസ്റ്റ് ഫോർവേഡ് സോറി ആ അക്നോളജ്മെന്റ് ഫോർവേഡ് ചെയ്യുന്നു അതെന്ത് ചെയ്യുന്നു ആ അക്നോളജ്മെൻ്റ് കൂടെ അതിൻ്റെ ഔട്ട്ഗോയിങ് ലെവലായിട്ടുള്ള സിക്സ്റ്റി സിക്സ് കൂടി ഫോർവേഡ് ചെയ്യുന്നു ആ സിക്സ്റ്റി സിക്സ് ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ആർ വൺ എന്ന റൂട്ടറ് അതിൻ്റെ ലെവലായിട്ട് അവിടെ ചൂസ് ചെയ്യുന്നു ആർ വൺ അഗെയിൻ ലാസ്റ്റ് അക്നോളജ്മെൻറ്റ് എയിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ കൂടെ അത് സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാവരും അതിൻ്റെ ഇൻകമ്മിംഗ് ലേബലുകൾ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ട്വൻറ്റി ടു ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇവിടെ സിക്സ്റ്റി സിക്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇവിടെ അത് ഫോർട്ടീൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഫോർട്ടീൻ സെൻഡ് ചെയ്യുന്നു അത് എ എന്ന ഡെസ്റ്റിനേഷൻ സോറി സോഴ്സിലേക്ക് ലഭിക്കുന്നു അപ്പോൾ എ എന്താണ് എ എന്നത് എന്താണ് എ ഈ ഫോർട്ടീൻ എന്നത് എ എന്ന സോഴ്സിൻ്റെ ഔട്ട്ഗോയിങ് ലേബിലാണ് നെക്സ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഡേറ്റ ട്രാൻസ്ഫറിനും ഫോർട്ടീൻ എന്ന ലേബലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫോർട്ടീൻ എന്ന ലേബൽ കൊണ്ട് അപ്പം ആ അഗ്നോളജ്മെൻറ്റ് റിക്വസ്റ്റ് സോറി ആ പാക്കറ്റും എയിൽ റിസീവ് ചെയ്യുന്നു സോ ഈ രണ്ട് ഫേസും കഴിയുമ്പോൾ മാത്രമാണ് ആക്ച്വൽ ഡേറ്റാ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ നോട്ടെല്ലാം വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അക്നോളജ്മെൻ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആക്ച്വൽ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് അതായത് ഇവിടെ സെയിം തന്നെ ആ ഫോർട്ടീൻ എന്ന ലേബലും എ യിൽ നിന്ന് ബിയിലേക്കുള്ള ഡേറ്റായും കൂടിയാണ് എ ആർ വൺ എന്ന റൂട്ടറിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അത് പോർട്ട് വൺ ആണ് ഫോർട്ടീൻ ലേബലാണെന്ന് ഉണ്ട് സോ അതിന് എന്ത് അറിയാം എന്ത് ചെയ്യണം അത് തേർഡ് പോർട്ടിൽ കൂടി അതിൻ്റെ ലേബൽ ചേഞ്ച് ചെയ്യുന്നു ഇനി പോകേണ്ടത് സിക്സ്റ്റി എന്ന റൂട്ടറിലേക്കാണ് അപ്പോൾ എൻ്റെ ലേബൽ ചേഞ്ച് ചെയ്തിട്ട് ഉണ്ട് ആ ലേബൽ മാറ്റി സിക്സ്റ്റി സിക്സ് ആക്കി ആർ വണ്ണിൽ നിന്ന് ആർ ത്രീലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അത് ആർ ത്രീയിൽ വരുമ്പോൾ എന്താണ് അത് പോർട്ട് വണ്ണാണ് അതിൻ്റെ ഇൻകമ്മിങ് ലേബൽ സിക്സ്റ്റി സിക്സ് ആണ് അത് ജസ്റ്റ് ഇത് ചെയ്യുന്നു പോർട്ട് ത്രീയിൽ കൂടി ആ ടേബിൾ അനുസരിച്ച് ഔട്ട്പുട്ട് ചെയ്യുന്നു അതിന് സിക്സ്റ്റി സിക്സ് എന്നുള്ള ലേബിൾ മാറ്റി ട്വൻറ്റി ടു ആക്കുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ദെൻ ആർ ത്രീയിൽ നിന്ന് ആർ ഫോറിലേക്ക് വരുന്നു ആർ ഫോറിൽ സെയിം തന്നെ വണ് ആണ് അതിൻ്റെ പോർട്ട് നമ്പർ വണ്ണ് ലേബൽ ട്വൻറ്റി ടു ആയിരുന്നു അത് ഫോർത്ത് പോർട്ടിൽ കൂടി ലേബൽ ചേഞ്ച് ചെയ്ത് സെവൻറ്റി സെവൻ ആക്കുന്നു സെവൻറ്റി സെവൻ മീൻസ് ഡെസ്റ്റിനേഷൻ്റെ ഇൻകമ്മിങ് ലെബലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ലേബലിലേക്ക് വരുന്നു അത് അവിടെ റിസീവർ എന്ത് ചെയ്യുന്നു ആ ഡേറ്റ പാക്കറ്റിനെ നേരെ നെറ്റ്വർക്ക് ലെയറിലേക്ക് കൊടുക്കുന്നു പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുക്കുന്നു ഇത്രയും ചെയ്ത ശേഷം സെറ്റപ്പ് സോറി ഡേറ്റ ട്രാൻസ്ഫറും തീർന്ന ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുന്നു ഒരു ടിയർ ഡൗൺ ഫേസ് ഫേസ് കൂടെ ഉണ്ട് അതായത് എല്ലാ റൂട്ടറും അതിൻ്റെ ടേബിൾ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ സ്വിച്ചസിനെയും വിഡ്രോ ചെയ്യുന്നു അപ്പോൾ ഇത്രയും ആണ് ഇത് ഫുൾ ഈ ഒരു വിർച്വൽ സർക്യൂട്ട് അപ്രോച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തും ഇതും സെയിമാണ് സെയിം നോട്ടുമാണ് ബട്ട് ഇവിടെ ഫിഗറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് റൂട്ടർ ആണെന്നേ ഉള്ളൂ അപ്പം കണക്ഷൻ ഓറിയൻറ്റഡ് കണക്ഷൻലെസ് സർവീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ റൂട്ടർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ബട്ട് നോട്ട് മുമ്പ് തന്ന സെയിം നോട്ട് തന്നെയാണ് ഇവിടെ അവിടെ സ്വിച്ചിന് പകരം ഇവിടെ ആർ ത്രീ ആർ ടു അങ്ങനെ റൂട്ടർ നമ്പർ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല വളരെ സിമ്പിളാണ് നോട്ട് എക്സ്പ്ലെയിൻ നോട്ട് നിങ്ങൾ വായിച്ചു തന്നിട്ട് മനസ്സിലാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ പോർഷൻസ് ഓക്കെ താങ്ക്